വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കുട്ടികളുടെ മുടി വളരെ കരുത്തോടെയും അതുപോലെ തന്നെ നല്ല തിക്കായിട്ടും വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു എണ്ണ കാച്ചുന്ന വിധമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എണ്ണ കാച്ചുന്നതിന് മെയിനായിട്ട് വേണ്ടത് അലോവേരയാണ്. അലോവേര ഒരു അഞ്ച് തണ്ടൊക്കെ മതി. കാരണം ഇത് ഇത്ര നീളമുള്ള ലീഫൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു 5 ലീഫൊക്കെ എടുത്താൽ മതി കേട്ടോ അലോവേരയുടെ. പിന്നെ നമ്മൾ എത്ര എണ്ണയാണ് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് കുറച്ച് നാളത്തേക്ക് വേണ്ടി കാച്ചു വെക്കാനാണ് വിചാരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അലോവേര എടുക്കണം കേട്ടോ. അപ്പോൾ അലോവേരയാണ് നമ്മളിതിൽ മെയിനായിട്ട് എടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ്. അതിന് ശേഷം നമുക്കിതിലേക്ക് തുളസി ആവശ്യമുണ്ട്. തുളസിയുടെ ഇല കുറച്ച്, അതിപ്പോൾ കൃഷ്ണ തുളസി ആയാലും കുഴപ്പമില്ല, അതുപോലെ തന്നെ സാധാ തുളസി ആയാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ഏതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് ഉപയോഗിക്കാം. എന്ത് ഒരു പിടി തുളസിയില എടുക്കാം കേട്ടോ. ഒരു പിടി തുളസിയില ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില അധികമൊന്നും വേണ്ട, ഒരു 3 തണ്ട് മാത്രമാണ് കറിവേപ്പിലയും വേണ്ടത്. നമ്മളിപ്പോൾ കുട്ടികൾക്ക് വേണ്ടി കാച്ചുന്ന എണ്ണയില്ല, അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് പരമാവധി കുറവ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ തുളസിയുടെ ഇല, വേപ്പിൻ്റെ ഇല, അതൊന്നും അധികം ഉപയോഗിച്ചിട്ട് എണ്ണയിൽ ഇടുന്നതും നമ്മൾ ഹെയറിന് നല്ലതല്ല. ഇതൊക്കെ ഒരു മിതമായ അളവിൽ ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ അലോവേരയൊക്കെ നന്നായി കഴുകി അതുപോലെ തന്നെ അതിലത്തെ വെള്ളവും പിന്നെ അലോവേരയുടെ അടിയിൽ ചെറിയ കറിയൊക്കെ ഉണ്ടാവും അതൊക്കെ വാര വെച്ച് മുഴുവൻ മാറിയതിന് ശേഷം ഇതുപോലെ കുഞ്ഞു പീസസായിട്ട് കട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഈ വേപ്പിലയും തുളസിയുടെ ഇലയും നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഞെരടി വെക്കണം. ഞെരടി ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് ഞെരടി വെക്കണം. അതിന് ശേഷം നമ്മളിത് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് അടുപ്പിലാണ് എണ്ണ കാച്ചുന്നത്. അപ്പോൾ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ടുള്ള ചട്ടി വെച്ചു. ചട്ടി നന്നായിട്ട് ചൂടാവുമ്പോൾ നമ്മളിത് ആട്ടിയ വെളിച്ചെണ്ണ, നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയാണ് ഹെയറിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പരമാവധി കിട്ടുമെങ്കിൽ ആട്ടിയ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ആട്ടിയ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചേക്കാണ് ചട്ടിയിലേക്ക്. അപ്പോൾ അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മോനെ 1.5 വർഷമായിട്ട് ഈ എണ്ണ തന്നെയാണ് തേച്ച് കൊടുക്കുന്നത്. ഈ എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം അവൻ്റെ മുടി വളരെയധികം ബെറ്റർ ആയിട്ടുണ്ട്. തിക്നെസ് ഒന്നും തീരെ കുറവായിരുന്നു. ഇത് തേച്ചു അതിന് ശേഷം നന്നായിട്ട് എൻ്റെ ഹെയർ തിക്കായി, അതുപോലെ തന്നെ പെട്ടെന്ന് വളർന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇത് ബാക്കിയുള്ളവർക്കും കൂടി ഒന്ന് ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ എണ്ണ കാച്ചുന്ന വിധം ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മളൊരു 4-5 മണി കുരുമുളക് ഇട്ട് കൊടുക്കാം. ഈ കുരുമുളക് ഇട്ട് കൊടുക്കണത് എന്താണെന്ന് വെച്ചാൽ അവരുടെ മുടിക്ക് അങ്ങനെ തലയിൽ ഇത് തേക്കുമ്പോൾ അവർക്ക് നീരിറക്കം അതുപോലെ തന്നെ ജലദോഷം ഇങ്ങനെയൊന്നും വരാ, പെട്ടെന്ന് എണ്ണ പിടിക്കാതെ അങ്ങനെ ജലദോഷമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുരുമുളക് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ കറ്റാർവാഴ കുറേശ്ശെയായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒക്കെ ഒരുമിച്ച് ഇടരുത്, അപ്പോൾ പെട്ടെന്ന് എണ്ണ തിളച്ച് പൊന്തും ആകെ പോവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് കുറേശ്ശെയായിട്ട് വേണം കേട്ടോ ഈ കറ്റാർവാഴ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കറ്റാർവാഴ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് ആ ഞെരടി വെച്ചിട്ടുള്ള തുളസിയുടെ ഇലയും അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. അത് രണ്ടും കൂടി ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് നമ്മൾ സമയം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. അത് നന്നായിട്ട് എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് വരണം. ഇതിൻ്റെ ഈ അലോവേരയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്താണ് നമുക്ക് ഇതിൻ്റെ പാകം എന്ന് പറയണത്. ആ സമയത്ത് മാത്രമാണ് നമുക്ക് ഇത് ഇറക്കി വയ്ക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ശരിക്കും ഇങ്ങനെ കെടുക്കും. നന്നായിട്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറണമെങ്കിൽ ഈ അലോവേരയിലുള്ള ജെല്ലിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ നന്നായിട്ട് ഈ എണ്ണയിൽ ചേരണമെങ്കിൽ ഈ അലോവേര നല്ല ക്രിസ്പി ആയിട്ട് വാറും. അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതിങ്ങനെ നന്നായിട്ട് തന്നെ ക്രിസ്പി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ എൻ്റെ മോൻ്റെ ഹെയറിൻ്റെ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ഹെൽപ്ഫുള്ളായതിൻ്റെ, കാരണം മുടി പെട്ടെന്ന് തന്നെ വളർന്നു തുടങ്ങിയിട്ട് നമുക്കിപ്പോൾ മുടി വളരെ കുറവായിട്ടുള്ള ആളുടെ ഹെയറിൽ ഈ എണ്ണ തേച്ചതിന് ശേഷം മുടി അവർക്ക് പെട്ടെന്ന് ഗ്രോ ചെയ്യുന്ന നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് അവൻ്റെ ഹെയറിൽ നന്നായിട്ട് തന്നെ വർക്കായത് ഇപ്പോൾ നമ്മൾ ഇത് എണ്ണ തേച്ച് തുടങ്ങിയതിന് ശേഷം ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അവൻ്റെ ഹെയറൊക്കെ നന്നായിട്ട് വളർന്നു തുടങ്ങി.
അപ്പോൾ പിന്നെ ഞങ്ങളിപ്പോൾ അതിനനുസരിച്ചിട്ട് മുടി നീതത്തിൽ വളർത്തിയിട്ട് ഹെയർ ഒരു സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാണ്. ആദ്യം അവൻ്റെ മുടി ഇതുപോലെയൊന്നും നമുക്കിങ്ങനെ നീളത്തിൽ വളർത്താനൊന്നും പറ്റിയായിരുന്നില്ല, കാരണം ഉള്ളു വളരെ കുറവാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഹെയർ നീളത്തിൽ വളർത്തിക്കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ ഈ എണ്ണ തേച്ചതിന് ശേഷം അവൻ്റെ മുടി വളരെ തിക്കായി വന്നു. അപ്പോൾ ഈ ഇങ്ങനെ നന്നായിട്ട് തിക്കായിട്ട് വന്നതുകൊണ്ട് പിന്നെ നമുക്ക് ഏത് സ്റ്റൈലിൽ വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മുടി ഞങ്ങൾ കുറച്ച് നീട്ടി വളർത്തുകയാണ്. ഇത് മുടി പെട്ടെന്ന് തന്നെ ഗ്രോ ആവണമുണ്ട്. ഇപ്പോൾ മുടി നമ്മൾ വെട്ടിക്കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വീണ്ടും വളർന്നു വരികയാണ് മുടി. അപ്പോൾ അത് ഈ എണ്ണ തേച്ചുകൊണ്ട് മാത്രമാണ്. കാരണം അവൻ്റെ തലയിൽ വേറെ ഞങ്ങൾ വേറെ സാധനങ്ങളൊന്നും നമ്മൾ തേക്കണില്ലല്ലോ. ആകെ കൂടിയിട്ട് ഈ കുളിക്കണേക്കാളും മുന്നേ ഒരു 10 മിനിറ്റ് ഈ എണ്ണ തലയിൽ തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം അത് കഴുകി കളയും. ഇത്രയേ ചെയ്യണുള്ളൂ. പിന്നെ അവൻ്റെ മുടിയിൽ വേറൊന്നും യൂസ് ചെയ്യുന്നില്ല. എൻ്റെ ആ മുടി വളരെ കുറവായതുകൊണ്ട് ഞാൻ എന്നെ കാച്ചി എണ്ണ തേച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേണ്ടിയിട്ടാണ് ആദ്യം തുടങ്ങിയത്. അപ്പോൾ ഇത് തേച്ച് തുടക്കിയപ്പോൾ നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ദേ നമ്മുടെ എണ്ണ ആയിട്ടുണ്ട്. എല്ലാ ഇലവരെയൊക്കെ നല്ല ക്രിസ്പിയായി വന്ന സമയത്ത് നമ്മളത് വാങ്ങി വെച്ചു. അതിന് ശേഷം ചൂടൊക്കെ മാറിയതിന് ശേഷം, ഫുൾ ചൂടും മാറിയതിന് ശേഷം മാത്രമേ നമ്മളിതൊരു ബോട്ടിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഫുൾ ചൂടും മാറിയപ്പോൾ ഞാനൊരു ബോട്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എണ്ണ കാച്ചുന്ന വിധം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്നിട്ട് ഹെയറിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ, തേച്ച് തുടങ്ങിയിട്ട് മാറ്റങ്ങളുണ്ടായിരുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കണ്ടില്ലേ, എൻ്റെ മോൻ്റെ ഹെയർ നന്നായിട്ട് തന്നെ ഇപ്പോൾ ഇത് തേച്ചിന് വളരെ ഇതിൽ റിസൾട്ട് ഉണ്ട് ഇതിനെ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.